വൻ ശക്തികളുടെയൊന്നും പിന്തുണയില്ലാത്ത ചൈനയ്ക്ക് അടുത്ത കാലത്തായി വൻ തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കെതിരെ നിരന്തരം പ്രകോപനം തുടരുന്ന ചൈന അടുത്ത കാലത്ത് മാലിദ്വീപിനെ കൂട്ടുപിടിച്ച് ഇന്ത്യക്കെതിരെ കളിച്ചിരുന്നു. പ്രകോപനത്തിൽ വീഴാതെ പക്വമായ നിലപാടാണ് ഇന്ത്യ മാലിദ്വീപ് വിഷയത്തിൽ ഇന്ത്യ സ്വീകരിച്ചത്. എന്നാൽ അധികം വൈകാതെ ചൈനയുടെ കളിപ്പാവയാകുകയാണ് തങ്ങളെന്ന് തിരിച്ചറിഞ്ഞ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു തന്റെ നിലപാട് കഴിഞ്ഞ ദിവസം തിരുത്തിയിരുന്നു. ഇന്ത്യ ശത്രു രാഷ്ട്രമല്ലെന്നും തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാജ്യമാണെന്നും കടം തീർക്കാൻ സഹായിക്കണമെന്നും മൊയ്സു ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇന്ത്യക്ക് നൽകാനുള്ള ദശലക്ഷക്കണക്കിന് $10,000,000,000 തിരിച്ചു നൽകേണ്ടി വന്നാൽ മാലിദ്വീപിനെ തന്നെ മൊയ്സുവിന് വിൽക്കേണ്ടി വന്നേനെ. പക്ഷെ അവിടെയും ഇന്ത്യ മനുഷ്യത്വപരമായ നിലപാടാണ് സ്വീകരിച്ചത്. അതേസമയം ചൈനയാകട്ടെ തങ്ങൾക്ക് നൽകാനുള്ള $400,000,000,000 ഉടൻ തിരിച്ചു നൽകിയില്ലെങ്കിൽ മാലിദ്വീപിന്റെ ഒരു ദ്വീപ് ചൈനയ്ക്ക് എഴുതി കൊടുക്കേണ്ടി വരുമെന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇത് തിരിച്ചറിഞ്ഞാണ് മൊയ്സു ഇന്ത്യയെ ചേർത്ത് പിടിക്കാൻ എത്തിയിരിക്കുന്നത്. ഇതിൽ പ്രകോപിതനായ ചൈന പുതിയ കൂട്ടാളിയെ മുൻനിർത്തി ഇന്ത്യക്കെതിരെ പുതിയ കളിക്ക് ഒരുങ്ങുകയാണ്. ഭരണക്രമവും സാമ്പത്തിക രംഗവും അപ്പാടെ തകർന്ന് കടത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ശ്രീലങ്കയാണ് ചൈനയുടെ പുതിയ കൂട്ടാളി. ശ്രീലങ്കയ്ക്ക് വൻ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചാണ് ചൈനയുടെ നീക്കം. ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ ദിവസങ്ങൾക്ക് മുമ്പ് ബെയ്ജിംഗിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ യോഗത്തിലാണ് വൻ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. 9 കരാറുകളിൽ ഒപ്പുവയ്ക്കുകയും ശ്രീലങ്കയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് വിവിധ പദ്ധതികൾ നടപ്പാക്കുമെന്നാണ് ചൈനയുടെ വാഗ്ദാനം. നിലവിൽ ശ്രീലങ്ക ചൈനയ്ക്ക് വൻ തുകയുടെ കടക്കാരാണ്. ഇത് പുനഃക്രമീകരിക്കാനുള്ള നടപടിയും വാഗ്ദാനത്തിലുണ്ട്. ദ്വീപ് രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം ആഗോള വായ്പാദാതാവായ അന്താരാഷ്ട്ര നാണയനിധിയുടെ സഹായം തേടുക മാത്രമാണെന്ന് ശ്രീലങ്ക പ്രസിഡന്റ് റെനിൻ വിക്രമസിംഗെ നേരത്തെ പറഞ്ഞിരുന്നു. നിലവിൽ സർക്കാരിന് $51 ബില്യൺ വായ്പ കുടിശ്ശികയുണ്ട്. വിദേശ വായ്പയുടെ പലിശ തിരിച്ചടവ് പോലും സാധ്യമാകുന്നില്ല. 2019 ഭീകരാക്രമണം സൃഷ്ടിച്ച സുരക്ഷാ ആശങ്കകളും കോവിഡ് വ്യാപനവും രാജ്യത്തിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സുകളിലൊന്നായിരുന്ന ടൂറിസം മേഖലയെ സാരമായി ബാധിച്ചു. ശ്രീലങ്കൻ രൂപയുടെ മൂല്യം 80% ഇടിഞ്ഞു. അതോടെ പണപ്പെരുപ്പം അനിയന്ത്രിതമായി. ഇറക്കുമതി ചെലവുകൾ കുത്തനെ ഉയർന്നു. മതിയായ വിദേശ നാണ്യ ശേഖരണം ഇല്ലാതായതോടെ ഇറക്കുമതിയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നു. ഭക്ഷണവിലയിൽ ഉൾപ്പെടെ ഇരട്ടിയോളം വർധനവുണ്ടായി. ഇന്ധനവും പാചകവാതകവും ആവശ്യവസ്തുക്കളും കിട്ടാതായതോടെ ജനം സർക്കാരിനെതിരെ തെരുവിലിറങ്ങി. ഇന്ധനത്തിന് മാത്രമല്ല മരുന്നുകൾക്കും മറ്റ് ആവശ്യവസ്തുക്കൾക്കും ക്ഷാമം നേരിട്ടതോടെ സർക്കാരിനെ താഴെയിറക്കി ജനങ്ങൾ രാജ്യവ്യാപക പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അവശ്യ സാധനങ്ങൾ പോലും ലഭ്യമല്ലാതാകുകയും ജീവിതം കൂടുതൽ അരക്ഷിതമാകുകയും ചെയ്തതോടെ ജനങ്ങൾ അഭയാർത്ഥികളായി പലായനം ചെയ്യാൻ തുടങ്ങി. എന്നിട്ടും പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഫലപ്രദമായി ഇടപെട്ടില്ലെന്ന് ആരോപിച്ചായിരുന്നു ജനരോക്ഷം. മുൻ ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോതബായ രാജപക്സെ 2019 അവതരിപ്പിച്ച നികുതി വെട്ടിക്കുറയ്ക്കൽ നയത്തിൽ നിന്ന് തികച്ചു വിപരീതമാണ് ഇപ്പോഴത്തെ സാഹചര്യം. രാജ്യം പ്രൊഫഷണലുകൾക്ക് 12.5% മുതൽ 36% വരെ ആദായ നികുതി ഏർപ്പെടുത്തി. ഇന്ധനം, ഭക്ഷണം എന്നിവയുൾപ്പെടെയുള്ള മറ്റു നികുതികളും സർക്കാർ ഉയർത്തിയിട്ടുണ്ട്. ശ്രീലങ്കയുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഉറപ്പിന്മേൽ $333 മില്യൺ IMF നൽകി തുടങ്ങിയിട്ടുണ്ട്. 4 വർഷത്തിനുള്ളിൽ മുഴുവൻ തുകയും ലഭ്യമാകും. IMFമായുള്ള ശ്രീലങ്കയുടെ 17-ാമത്തെ വായ്പാ പദ്ധതിയാണിത്. 1948 സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള ഏറ്റവും മോശമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ശ്രീലങ്ക കടന്നുപോകുന്നത്. IMF കണക്കുകൾ പ്രകാരം ഈ വർഷം രാജ്യത്തിന് ഏകദേശം $56 ബില്യൺ വിദേശ കടമാണുള്ളത്. IMF വായ്പാ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചതോടെ മറ്റ് അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയും ബഹുമുഖ സംഘടനകൾ വഴിയും കൂടുതൽ ഫണ്ടിംഗ് ലഭ്യമാക്കാൻ ശ്രീലങ്ക ശ്രമിച്ചു വരികയായിരുന്നു. ഇത് മുതലെടുത്താണ് ചൈനയുടെ പുതിയ നീക്കം. ശ്രീലങ്ക ചൈനയോട് അടുക്കുന്നത് ഇന്ത്യയും കരുതലോടെ ഇരിക്കേണ്ട ഒന്നാണ്. ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ്. മാലിദ്വീപിനെ കൈവിട്ട സാഹചര്യത്തിൽ ഇനി ശ്രീലങ്കയെ കൂട്ടുപിടിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വേരുറപ്പിക്കാനാണ് ചൈന ശ്രമിക്കുന്നത്. ചൈനീസ് സൈനിക നിരീക്ഷണ കപ്പലിന് മാലിദ്വീപിൽ നങ്കൂരമിടാൻ അടുത്തിടെ അവർ അവസരം നൽകിയത് ഏറെ ചർച്ചയായതാണ്. ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഗൾഫ് രാഷ്ട്രങ്ങളുടെയും മുന്നറിയിപ്പ് ലംഘിച്ചാണ് മാലിദ്വീപ് ചൈനയ്ക്ക് അവസരം നൽകിയത്. സമാന സാഹചര്യം മാസങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ശ്രീലങ്കയിലെത്തിയ ചൈനീസ് കപ്പൽ ഇന്ത്യയുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ചൈന തിരികെ വിളിക്കുകയായിരുന്നു. പുതിയ സാഹചര്യത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയുടെ നിലപാടും നിർണായകമാണ്.